ഹായോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേസ് മേക്കേഴ്സിനെ പറ്റിയാണ് അപ്പം നമ്മുടെ സാധാരണയുള്ള പമ്പിങ് സർക്യൂട്ട്സ് ഏത് പമ്പിങ് ആയാലും എടുത്തു കഴിഞ്ഞാൽ അതിനെല്ലാം ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ആവശ്യമാണ് അതിൻ്റെ പ്രോപ്പർ വർക്കിങ്ങിന് വേണ്ടിയിട്ട് സോ നമ്മുടെ ഹേർട്ടിനും നമ്മളെ ഹർട്ട് ഹൃദയത്തിനും എന്താവശ്യമാണ് ഈ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ആവശ്യമാണ് ഏതിനെ പോലെ പമ്പിനെ പോലെ പമ്പിങ് സർക്യൂട്ടിനെ പോലെ സോ ദിസ് പൊട്ടൻഷ്യൽ ഈ ഒരു പൊട്ടൻഷ്യൽ കിട്ടുന്നത് ഹാർട്ടിന് എവിടുന്നതാണെന്ന് വെച്ചാൽ എസ് എനോടില് നിന്നാണ് ഈ എസ് എനോട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഹാർട്ടിൻ്റെ ടോപ്പ് റൈറ്റ് ആട്രിയത്തിലാണ് എസ് എനോട് കാണുന്നത് നമ്മൾ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ പഠിച്ച സമയത്ത് അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഹാർട്ടിന് ഈ ഇലക്ട്രിക് പൾസസ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ആ പമ്പിംഗ് എബിലിറ്റി എന്ന് പറയുന്നത് വീക്കാവും ഈ കണ്ടീഷനെയാണ് നമ്മൾ ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ സന്ദർഭങ്ങളിൽ ഫിസിഷ്യൻസ് ഹാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പേസ് മേക്കേഴ്സ് ഉപയോഗിക്കും സോ നമുക്ക് പേസ് മേക്കർ എന്താണെന്ന് നോക്കാം പേസ് മേക്കർ ഇസ് എ ഡിവൈസ് വിച്ച് യൂസസ് ഇലക്ട്രിക്കൽ ഇമ്പൾസേഴ്സ്

അതിൽ ഫസ്റ്റ് വണ്ണാണ് ട്രാൻസ്ക്യൂട്ടേനിയസ് പേസിങ് ഓർ എക്സ്റ്റേണൽ പേസിങ് എന്ന് ഇതിനകത്ത് നമ്മൾ ഇത് പെർഫോം ചെയ്യുന്നത് രണ്ട് ഇലക്ട്രോഡ് രണ്ട് ഇലക്ട്രോഡ് പാഡ്സ് പേഷ്യൻറ്റിൻ്റെ ചെസ്റ്റിൽ വെക്കുകയും എന്നിട്ട് ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും ഇത് സാധാരണയായിട്ട് എമർജൻസി പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ലോങ് പീരിയഡ് ഓഫ് ടൈം ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ ട്രാൻസ്ക്യൂട്ടേനിയസ് പേസിങ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ പേസിങ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറില്ല രണ്ടാമത്തെ മെത്തേഡാണ് രണ്ടാമത്തെ പേസിങ് മോഡാണ് എപ്പി കാർഡിയൽ പേസിങ് ഓർ ടെമ്പററി പേസിങ് ദിസ് മെത്തേഡ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഓപ്പൺ ഹെർട്ട് സർജറി ഇത് സാധാരണയായിട്ട് ഓപ്പൺ ഹെർട്ട് സർജറിയിലാണ് നമ്മൾ എപ്പി കാർഡിയൽ പേസിങ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ ദി കേസ് ഇലക്ട്രോഡ്സ് ആർ ഇൻ കോണ്ടാക്ട് വിത്ത് ഔട്ടർ വാൾ ഓഫ് ദ വെൻട്രിക്കിൾ ഈ എപ്പിക്കാർഡിയൽ പേസിങ്ങിൽ എന്ന് പറയുന്നതിന് എന്താണ് വെൻട്രിക്കിളിൻ്റെ ഔട്ടർ വാളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാകും അടുത്ത മെത്തേഡാണ് ട്രാൻസ് വെനസ് പേസിങ് ഇത് നമ്മുടെ നേരത്തെ പഠിച്ച ട്രാൻസ്ക്യുണ്ടേ ട്രാൻസ്ക്യൂട്ടേനിയസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ പേസിങ്ങിൻ്റെ ഒരു ആൾട്ടർനേറ്റ് മെത്തേഡാണ് ഈ ട്രാൻസ് വെനസ് പേസിംഗ് എന്ന് പറയുന്നത് ഇതിൽ പേര് തന്നെയുണ്ട് ട്രാൻസ്ബെനസ് എന്ന് വച്ച് കഴിഞ്ഞാൽ ഇവിടെ പേസ് മേക്കറിൻ്റെ വയറ് പ്ലേ പ്ലേസ് ചെയ്യുന്നത് വെയിനിലാണ് ദെൻ പാസ്ഡ് ഇൻ ടു ഐദർ റൈറ്റ് ആട്രിയം ഓർ വെൻട്രിക്കിൾ ഓക്കെ ദ പേസിംഗ് വയർ ഈസ് ദെൻ കണക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ പേസ് മേക്കർ ഔട്ട് സൈഡ് ദ ബോഡി അപ്പം ഇവിടെ പേസ് മേക്കറിൻ്റെ എന്ന് പറയുന്നത് വെയിനിൽ പ്ലേസ് ചെയ്തിട്ട് എന്നിട്ട് എങ്ങോട്ട് പാസ് ചെയ്യും റൈറ്റ് ആട്രിയം അല്ലെങ്കിൽ വെൻട്രിക്കിളിലോട്ട് പാസ് ചെയ്യും എന്നിട്ട് ഈ വയർ ഒരു എക്സ്റ്റേണൽ പേസ് മേക്കർ ബോഡിക്ക് വെളിയിലായിട്ട് ഒരു എക്സ്റ്റേണൽ പേസ് മേക്കറുമായിട്ട് കണക്റ്റ് ചെയ്യും നെക്സ്റ്റ് ഫോർത്ത് മോഡ് ഓഫ് പേസിംഗ് ആണ് പെർമനൻറ്റ് പേസിംഗ് ഇതിനകത്ത് ട്രാൻസ്വെനസ് പ്ലേസ്മെൻ്റ് ആണ് ഒന്നോ ഒന്നിലധികമോ ഇലക്ട്രോഡ്സ് ഹാർട്ടിൻ്റെ ചേംബറിനകത്ത് പ്ലേസ് ചെയ്യും ആൻഡ് ഹിയർ ദ പേസ് മേക്കർ ഈസ് ഹെർമെറ്റിക്കലി സീൽഡ് ഡിവൈസ് കൺസിസ്റ്റ് ഓഫ് പവർ സപ്ലൈ സെൻസ് ആംപ്ലിഫയർ കമ്പ്യൂട്ടർ ലോജിക് ഫോർ ദ പേസ് മേക്കർ ആൻഡ് ദ ഔട്ട് പുട്ട് സർക്യൂട്ടർ അന്നേരം പേസ് മേക്കർ എന്ന് പറയുന്നത് ഒരു ഹെർമെറ്റിക്കലി സീൽഡ് ഡിവൈസ് ആണ് എന്ന് വെച്ചാൽ ഹെർമറ്റിക്കലി സീൽഡെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ പ്രിവെൻറ്റിങ് ദ പാസേജ് ഓഫ് എയർ ഓക്സിജൻ ഓർ അതർ ഗ്ലാസസ് അങ്ങനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് ഹെർമെറ്റിക്കലി സീലിംഗ് എന്ന് പറയുന്നത് ഇപ്പം പേസ് മേക്കറ് അങ്ങനെ ഹെർമെറ്റിക്കലി സീൽഡ് ആയിട്ടുണ്ട് പിന്നെ ഈ പേസ് മേക്കറിൽ എന്തെല്ലാം കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേസ് മേക്കറിനകത്ത് ഒരു പവർ സപ്ലൈ സെൻസ് ആംപ്ലിഫയർ കമ്പ്യൂട്ടർ ലോജിക് ഫോർ പേസ് മേക്കർ ആൻഡ് ഔട്ട് പുട്ട് സർക്യൂട്ടർ ഇത്രയും കൂടെ ചേരുന്നതാണ് പേസ് മേക്കർ എന്ന് പറയുന്നത് സോ ദീസ് ആർ ദി ഫോർ മോഡ്സ് ഓഫ് പേസിങ് ഇനി ഈ പെർമനൻറ്റ് പേസിംഗ് മെയിനായിട്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് സിംഗിൾ ചേമ്പർ ഡ്യുവൽ ചേമ്പർ റേറ്റ് റെസ്പോൺസീവ് അന്നേരം ഇതിനകത്ത് സിംഗിൾ ചേമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ വൺ ലേഡീസ് പ്ലേസ്ഡ് ഇൻ ഐദർ ആട്രിയം ഓർ വെൻട്രിക്കിൾ ഒരു ലീഡ് ഒരു ലീഡെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആട്രിയം അല്ലെങ്കിൽ വെൻട്രിക്കളിലായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത് ഡ്യുവൽ ചേംബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ ലീഡ്സ് ആർ പ്ലേസ്ഡ് ഇൻ ടു ചേമ്പേഴ്സ് ഓഫ് ഹാർട്ട് രണ്ട് ചേമ്പറിലും ഹാർട്ടിൻ്റെ രണ്ട് ചേമ്പറിലും എന്ത് ലീഡ്സ് പ്ലേസ് ചെയ്യും മറ്റേതിനകത്ത് ലീഡ് ഒന്നെങ്കിൽ ആട്രിയത്തിൽ അല്ലെങ്കിൽ വെണ്ട്രക്കളിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത് തേർഡ് ടൈപ്പ് ആണ് റേറ്റ് റെസ്പോൺസീവ് ദ സെൻസ് ആണ് സെൻസ് എന്ന് ആക്കിക്കൊള്ളാം എ സി ആൻഡ് എസി സോ റേറ്റ് റെസ്പോൺസീവ് എന്ന് വെച്ചാൽ ഇറ്റ് സെൻസ് ഹാർട്ട് റേറ്റ് അക്കോഡിംഗ് ടു പേഷ്യൻസ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ദ പേസിങ് റേറ്റ് റേറ്റ് റെസ്പോൺസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും ഹാർട്ട് റേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റിയുമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയുമായിട്ട് ഉള്ള ഓരോ ഫിസിക്കൽ ആക്ടിവിറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ ഹാർട്ട് റേറ്റിന് വ്യത്യാസം വരത്തില്ലേ അന്നേരം ഇറ്റ് സെൻസ് ദ ഹാർട്ട് റേറ്റ് അക്കോഡിങ് ടു പേഷ്യൻസ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്നിട്ട് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ദ പേ പേസിങ് റേറ്റ് എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പേസിങ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യും സോ ദീസ് ആർ ദി ത്രീ ടൈപ്സ് ഓഫ് പെർമനൻറ്റ് പേസിങ് ഇനി അടുത്ത് നമുക്ക് പേസ് മേക്കറിൻ്റെ ബ്ലോക്ക് ഡാഗ്രൻ നോക്കാം അന്നേരം ബ്ലോക്ക് ഡാഗ്രത്തിലെ ഡിഫറെൻറ്റ് ആണ് കാണുന്നത് അന്നേരം ഇതിനകത്ത് എല്ലാ ബ്ലോക്കും ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം നിങ്ങൾ എഴുതിയിരിക്കുന്നത് നേരെയത് കാണാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയാം നേരം മേളിൽ മൂന്ന് ബ്ലോക്ക് താഴെ മൂന്ന് ബ്ലോക്ക് ഈ രീതിയിൽ അങ്ങ് വരച്ചാൽ മതി നടുക്ക് അഞ്ച് ബ്ലോക്ക് ഇത്രയും ആദ്യം ബ്ലോക്ക് അങ്ങ് വരച്ചിടുക എന്നിട്ട് മേളിലുള്ള മൂന്ന് ബ്ലോക്കും പഠിക്കാൻ എളുപ്പമാണ് എല്ലാം ആറിൽ തുടങ്ങുന്നതാണ് ഏതൊക്കെയാണ് റിവേർഷൻ സർക്യൂട്ട് ആർ വേവ് സെൻസിങ് സർക്യൂട്ട് റിഫ്രാക്ടറി സർക്യൂട്ട് ഏതൊക്കെയാണ് റിവേർഷൻ സർക്യൂട്ട് ആർ വേവ് സെൻസിങ് സർക്യൂട്ട് റിഫ്രാക്ടറി സർക്യൂട്ട് ഇനി ഏറ്റവും താഴത്തത് മിഡിൽ നോക്കാം മിഡിലുള്ളത് ടൈമിംഗ് സർക്യൂട്ട് പൾസ് വിത്ത് സർക്യൂട്ട് പേസ് ലിമിറ്റ് സർക്യൂട്ട് പ്ലേസ് എന്നാണ് എഴുതിയേക്കുന്നത് അതൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ പേസ് ലിമിറ്റ് സർക്യൂട്ട് ഹെർട്ട് സിമുലേറ്റർ സർക്യൂട്ട് ഹെർട്ട് ഓക്കെ ഏറ്റവും താഴെ റേറ്റ് സ്ലോ ഡൗൺ സർക്യൂട്ട് വോൾട്ടേജ് മോണിറ്റർ ആൻഡ് കൺട്രോളർ എനർജി കോമ്പൻസേഷൻ ഓർ പൾസ് ഡ്യൂറേഷൻ കൺട്രോളർ ഇത്രയുമാണ് നമ്മളെ പേസ് മേക്കറിൻ്റെ ബ്ലോക്സ് ഇനി നമുക്കിത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് എന്താണ് ഓരോ ബ്ലോക്കിൻ്റെ ഫംഗ്ഷൻ എന്ന് നോക്കാം ആദ്യം നമുക്ക് ടൈമിംഗ് സർക്യൂട്ട് നോക്കാം മിഡിലിൽ ഫസ്റ്റ് വൺ ടൈമിംഗ് സർക്യൂട്ട് അന്നേരം ടൈമിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത് പൾസ് ജനറേറ്ററിൻ്റെ ബേസിക് ടൈമിംഗ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈമിംഗ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പൾസ് ജനറേറ്ററിൻ്റെ ടൈമിംഗ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് യൂസ് ചെയ്യുന്നത് ടൈമിംഗ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത് അതിനകത്ത് ഒരു ആർ സി നെറ്റ്വർക്ക് കാണും നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർ സിയിലെ ടൈം കോൺസ്റ്റൻ്റ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് ഓർത്ത് വെച്ചേക്കാം അന്നേരം ആർ സി നെറ്റ്വർക്ക് കാണും പിന്നെ ഒരു റെഫറൻസ് വോൾട്ടേജ് സോഴ്സ് കാണും ഒരു കമ്പനിയായിട്ട് ഇതേപോലെയുള്ള എല്ലാം കൂടെയും ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത് ടൈമിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് പൾസ് വിട്ത്ത് സർക്യൂട്ട് നേരം ഈ പൾസിൻ്റെ ഡ്യൂറേഷൻ സിമുലേറ്റ് ചെയ്യുന്ന പൾസ് ഡ്യൂറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൾസ് വിട്ത്ത് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത് ഇതിനെ ട്രിഗർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നിന്നാണ് പൾസ് വിട്ത്ത് സർക്യൂട്ടിലോട്ട് വരുന്നത് നിങ്ങൾക്ക് ഫിഗർ കാണാം ടൈമിംഗ് സർക്യൂട്ടിൽ നിന്നാണ് അന്നേരം നമുക്ക് ഇങ്ങനെ പറയാം ഇറ്റ് ഈസ് ട്രിഗേഡ് ബൈ ദ ഔട്ട് പുട്ട് ഫ്രോം ദ ടൈമിംഗ് സർക്യൂട്ട് നേരം ഇതും പൾസ് വിട്ത്ത് സർക്യൂട്ടും ഒരു ആർ സി സർക്യൂട്ടാണ് ഈ പൾ ഈ പൾസ് വിട്ത്ത് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടും നമ്മളടുത്തേ എങ്ങോട്ട് വിടും ഒരു പേസ് ലിമിറ്റിംഗ് സർക്യൂട്ടിലോട്ട് വിടും അടുത്ത പേസ് ലിമിറ്റിംഗ് സർക്യൂട്ട് നോക്കാം ദ ഫങ്ഷൻ ഓഫ് പേസ് ലിമിറ്റിംഗ് സർക്യൂട്ട് ഇസ് ടു ലിമിറ്റ് പേസിങ് റേറ്റ് പേസിംഗ് റേറ്റിൻ്റെ എന്താണ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേസ് ലിമിറ്റിംഗ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത് മാക്സിമം പേസിംഗ് റേറ്റ് എന്ന് പറഞ്ഞ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ട്വൻറ്റി പൾസസ് പെർ മിനിറ്റ് ആണ് ഇനി അടുത്തത് ഹാർട്ട് സിമുലേറ്റർ സ്റ്റിമുലേറ്റർ സർക്യൂട്ട് ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സർക്യൂട്ട് ഇത് നമ്മുടെ ഹാർട്ടിന് വേണ്ടുന്ന പ്രോപ്പർ ഇൻപുട്ട് ഇമ്പൽസ് ഇൻപുട്ട് പൾസ് കൊടുക്കും എന്തിനു വേണ്ടിയിട്ട് ആ ഹാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഈ ഹാർട്ട് സ്റ്റിമുലേറ്റർ സർക്യൂട്ടിൽ നിന്ന് ഒരു റെഫ്രാക്ടറി സർക്യൂട്ടിലോട്ട് പോകുന്നല്ലോ സോ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ദിസ് സർക്യൂട്ട് റിഫ്രാക്ടറി സർക്യൂട്ട് പ്രൊവൈഡ്സ് എ പീരീഡ് ഓഫ് ടൈം ഫോളോയിങ് ആൻ ഔട്ട്പുട്ട് പൾസ് ഓർ സെൻസ്ഡ് ആർ വേവ് ഈ ഒരു സമയത്താണ് ആംബ്ലി ഔട്ട്പുട്ട് സിഗ്നൽസിന് റെസ്പോണ്ട് ചെയ്യാതെ നിൽക്കുന്നത് സോ ഇനി അടുത്തത് ആർ വേവ് സെൻസിങ് സർക്യൂട്ടാണ് ഇത് എന്താ ആർ വേവിനെ സെൻസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഫങ്ഷൻ അത്തരം പൾസ് വേണ്ടാത്ത സമയത്ത് ഓസിലേറ്ററിനെ റീസെറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഇതാണ് ഇനി അടുത്തതാണ് റിവേർഷൻ സർക്യൂട്ട് അല്ലെങ്കിൽ റിട്ടേൺ സർക്യൂട്ട് ഇത് ആർ വേവിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു ആർ വേവ് ഡിറ്റക്റ്റ് ചെയ്തില്ലെങ്കിൽ ഓസിലേറ്റർ വീണ്ടും പൾസസ് ജനറേറ്റ് ചെയ്യും അതിൻ്റെ പ്രീസെറ്റ് റേറ്റിലുള്ള പൾസസ് ജനറേറ്റ് ചെയ്യും ഇനി വോൾട്ടേജ് മോണിറ്റർ ആൻഡ് കൺട്രോളർ ഉണ്ട് ഇത് ബാറ്ററി വോൾട്ടേജ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബാറ്ററി വോൾട്ടേജ് കുറവാണെങ്കിൽ ഇത് എനർജി കോമ്പൻസേഷൻ ആൻഡ് പൾസ് ഡ്യൂറേഷൻ കൺട്രോളർ സർക്യൂട്ട് കാണാമല്ലോ അതിനെ ട്രിഗർ ചെയ്യിപ്പിക്കും ഇനി അടുത്തത് റേറ്റ് സ്ലോ ഡൗൺ സർക്യൂട്ട് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു റേറ്റ് റെസ്പോൺസീവ് എന്ന് പറഞ്ഞ് മൂന്ന് ടൈപ്പ് പഠിച്ചില്ലായിരുന്നു സിംഗിൾ ചേമ്പർ ഡ്യുവൽ ചേമ്പർ റേറ്റ് റെസ്പോൺസീവ് അന്നേരം റേറ്റ് റെസ്പോൺസീവ് എന്തായിരുന്നു എന്താ സെൻസ് ഹേർട്ട് റേറ്റ് അക്കോഡിംഗ് ടു പേഷ്യൻസ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ദ പേസിങ് റേറ്റ് ആ ഒരു പ്രോസസ്സാണ് ഇത് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഈ റേറ്റ് സ്ലോ ഡൗൺ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ സർക്യൂട്ട് വിച്ച് സ്ലോസ് ഡൗൺ ഹേർട്ട് റേറ്റ് ഡ്യൂറിങ് സർട്ടൻ കണ്ടീഷൻസ് ഓക്കെ അങ്ങനെ ഇതാണ് ഒരു പേസ്മേക്കറിൻ്റെ ഡിഫറെൻറ്റ് ബ്ലോക്സ് സോ നമ്മൾ പറഞ്ഞത് ഒന്ന് ഒട്ടിച്ച് പറഞ്ഞു പോവുകയാണ് ടൈമിംഗ് സർക്യൂട്ട് ദ ടൈമിംഗ് സർക്യൂട്ട് ഡിറ്റർമെൻസ് ദ ബേസിക് ടൈമിംഗ് റേറ്റ് ഓഫ് ദ പൾസ് ജനറേറ്റർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ആർ സി നെറ്റ്വർക്ക് റഫറൻസ് വോൾട്ടേജ് സോഴ്സ് എ കമ്പരേറ്റർ എക്സെട്ര നെക്സ്റ്റ് ഈസ് പൾസ് വിത്ത് സർക്യൂട്ട് ദ സിമുലേറ്റിംഗ് പൾസ് ഡ്യൂറേഷൻ ഈസ് ഡിറ്റർമെൻഡ് ബൈ പൾസ് വിത്ത് സർക്യൂട്ട് ഇറ്റ് ഈസ് ട്രിഗേഡ് ബൈ The output from the timing circuit, the pulse width circuit is also an RC circuit as the timing circuit. The output of the pulse width circuit is fed into pace limiting circuit. Next is pace limiting circuit. The function of pace limiting circuit is to limit the pacing rate. The maximum pacing rate usually selected as 120 pulses per minute. Next, Hertz simulator circuit. This is also called output circuit since it provides the proper input pulses to stimulate the heart and hence called Hertz simulator circuit. Next is refractory circuit. This circuit provides a period of time following an output pulse or sensed R wave. During this time, the amplifier will not respond to respond to outside signals. The R wave sensing circuit. The function of R wave sensing circuit is to detect or sense a spontaneous R wave and reset the oscillator when the pulse is not needed. Next reversion circuit or return circuit, it allows the amplifier to detect a spontaneous R wave. In the absence of R wave, the circuit again allows the oscillator to generate pulses at its preset rate next voltage monitor and controller this circuit continuously monitor the battery voltage it has to be monitored regularly if the battery voltage is decreased it triggers the energy compensation and pulse duration controller circuit next energy compensation or pulse duration controller circuit if the battery Voltage is decreased, the energy compensation circuit increases the pulse duration. Okay, last one rate slowdown circuit, the, it is a special circuit which slows down the heart rate during certain conditions. The circuit slows down the rate by limiting the current to the basic timing network. So, it's a pacemaker. അപ്പോൾ എല്ലാവർക്കും പേസ്റ്റ് മേക്കർ എന്ന് പറയുന്ന ടോപ്പിക്കും മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത ഒരു സെഷനായിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് സി യു